ഹായ് ഫ്രണ്ട്സ്, പിന്നക്കൾ അക്കാഡമിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോ ലെക്ചറാണ് ഇത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ പ്രത്യേകത, ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യനിൽ മിക്ക ക്വസ്റ്റ്യനും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചായിരുന്നു. എപ്പോഴും എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, അല്ലെങ്കിൽ ഇത് ഏത് പ്രിൻസിപ്പിൾ വെച്ചാണ് പ്രൂവ് ചെയ്യുന്നത്, ഇങ്ങനെ പല ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് ഹോമോജിനിറ്റി ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞായിരുന്നു ഡയമെൻഷൻ അനാലിസിസ് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു സെക്ഷനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഡയമെൻഷൻ ഇല്ലെങ്കിൽ എന്തില്ല, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കാണുക, ഡയമെൻഷൻ അനാലിസിസ്, എങ്കിലേ ഈ വീഡിയോ എന്തെന്ന് മനസ്സിലാത്തുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്ന അറിയാവൂ. ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തിയറം പറയുന്നത് ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ, ആ ഇക്വേഷന്റെ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതിന്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഓരോ ടേമിന്റെയും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാൻ പറ്റും അത് ഡയമെൻഷനലി കറക്റ്റ് ആണ് ആ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ 100% അത് ഡയമെൻഷൻ എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. നേരെ തിരിച്ചു പറ്റത്തില്ല. അതായത് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെന്ന് വെച്ച് എങ്ങനെയാകണമെന്നില്ല, മാത്തമാറ്റിക്കലി കറക്റ്റ് ആകണമെന്നില്ല. പക്ഷേ ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഡയമെൻഷൻ എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിക്ക് രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കും, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി കൊണ്ട് സാധിക്കും. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു എന്താണ്, ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ അത് ഡയമെൻഷൻ എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. അതായത് ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന്റെ ഞാൻ പറയുന്നു ഒരു 3 ടേം ഉള്ള ഒരു ഇക്വേഷൻ. അപ്പൊ ഞാൻ നോക്കാൻ നേരത്ത് ഒന്നാമത്തെ ടേമിന്റെ അതേ ഡയമെൻഷൻ രണ്ടാമത്തെ ടേമിലും അതേ ഡയമെൻഷൻ തന്നെ മൂന്നാമത്തെ ടേമിന് കിട്ടുവാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഓക്കെ, ഈ ഇക്വേഷൻ ഡയമെൻഷൻ എന്താണ്, കറക്റ്റ് ആണ്. ഇനി എന്റെ കയ്യിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനും 3 ടേം ഉണ്ടെന്നിരിക്കട്ടെ. ഒന്നാമത്തെ ടേമിന്റെ കിട്ടിയ ഡയമെൻഷൻ അല്ല എനിക്ക് രണ്ടാമത്തെ ടേമിൽ കിട്ടിയത്, എങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ ഇക്വേഷൻ ഡയമെൻഷൻ എന്തല്ല, കറക്റ്റ് അല്ല. ഡയമെൻഷനിൽ കറക്റ്റ് അല്ലെങ്കിൽ 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് മാത്തമാറ്റിക്കലി എന്തല്ല, കറക്റ്റ് അല്ല. അപ്പൊ ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ സഹായം തേടുന്നു. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒന്നുമില്ല, ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ദെൻ രണ്ടാമത്, ഈ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷനെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ഇക്വേഷനും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, വരും ലെക്ചറിൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. തൽക്കാലം നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനായ ടു ഡിറൈവ് ആൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാൻ കഴിയുമെന്ന് എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഒന്നാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷനായ ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആയ ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഒരു 1-2 എക്സാമ്പിൾ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കുക, നമ്മൾ ഇനി വരുന്ന ചാപ്റ്റർ അതായത് മോസ്റ്റ് ലോങ് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് പൊസിഷൻ ടൈം റിലേഷൻ. അത് നമ്മൾ പഠിക്കും. ഹാഫ് എ ടി സ്ക്വയർ പൊസിഷൻ ടൈം റിലേഷൻ ആണ്.
ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ, ഡയമെൻഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് എന്താണ്, ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ അതിന്റെ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഇവിടെ ഇപ്പൊ എത്ര ടൈം ഉണ്ട്, ഓക്കെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, മൂന്ന് ടേം ഉണ്ട് അല്ലേ. ഈ മൂന്ന് ടേമിന്റെ ഡയമെൻഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം നമുക്ക് എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് പരിചയപ്പെടാം. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, യു എന്ന് പറയുന്നത് വെലോസിറ്റി, വി എന്ന് പറയുന്ന ടൈം, എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ഓക്കെ കുഴപ്പമില്ലല്ലോ. ഓക്കെ നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ടേം, ഒന്നാമത്തെ ടേം, അതിന്റെ ഡയമെൻഷൻ നോക്കാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ലെങ്ത് ആണ് അല്ലേ. അപ്പൊ ഡയമെൻഷൻ എന്ത് കിട്ടി, എൽ. നമുക്ക് സെക്കൻഡ് ടൈമിലോട്ട് പോവാം. എന്താ സെക്കൻഡ് ടൈം, യു ടി അല്ലേ. യു ടി നമുക്ക് നോക്കാം, യു ടിന്റെ ഡയമെൻഷൻ എന്താണ്. യു എന്ന് വെച്ചാൽ എന്താണ്, വെലോസിറ്റി ആണ്. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്യുകയാണ് വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു മൈനസ് വൺ ആണ് അല്ലേ. ഓക്കെ ഇനി എന്താ കിടക്കുന്നത്, ടൈം അല്ലേ. ടൈമിന്റെ യു ടി, യു ടി ഡയമെൻഷൻ എ ടി റൈസ് ടു മൈനസ് വൺ. ടിന്റെ ഡയമെൻഷൻ എന്താണ്, ടി റൈസ് ടു വൺ അല്ലെങ്കിൽ ടി. ഓക്കെ നോക്കിക്കേ, ടി റൈസ് ടു മൈനസ് വൺ ടി. എന്താ ടി റൈസ് ടു മൈനസ് വൺ ടി എന്ന് പറയുന്നത്, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പൊ മൈനസ് വൺ പ്ലസ് എന്തുണ്ട്, ഒരു വൺ ഉണ്ട് അല്ലേ. മൈനസ് വൺ പ്ലസ് വൺ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എൽ ടി റൈസ് ടു സീറോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡയമെൻഷൻ എന്ത് കിട്ടി, എൽ കിട്ടി. അപ്പൊ യു ടിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്, എൽ തന്നെയാണ്. നമുക്ക് മൂന്നാമത്തെ നോക്കാം. എന്താ മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഹാഫ് എ ടി സ്ക്വയർ ആണ് അല്ലേ. ഹാഫ് എ ടി സ്ക്വയർ, അതിന്റെ ഡയമെൻഷൻ നമുക്ക് നോക്കാം. ഹാഫ് വൺ ബൈ ടു, വൺ ബൈ ടു ഡയമെൻഷൻ ഉണ്ടോ, ഇല്ല വൺ ബൈ ടു ഡയമെൻഷൻ ഇല്ല. കാരണം വൺ ബൈ ടു എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്, ഇത് ആരെയും എന്ത് ചെയ്തില്ല, ഡിപ്പെൻഡ് ചെയ്തില്ല. വൺ ബൈ ടു ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യോ ഇല്ല, മാസിന് ഡിപ്പെൻഡ് ചെയ്യോ ഇല്ല, ടൈമിന് ഡിപ്പെൻഡ് ചെയ്യോ ഇല്ല. ഇത് ആൾക്കാർ ഒരാളെയും ആൾ ഡിപ്പെൻഡ് ചെയ്തില്ല, വൺ ബൈ ടു ഡിപ്പെൻഡ് ചെയ്തില്ല. അപ്പൊ വൺ ബൈ ടു നമുക്ക് ഒന്നിന്റെ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പ്രസ് ചെയ്യാൻ എന്ത് ചെയ്തില്ല, കഴിയില്ല. അതുകൊണ്ട് തന്നെ വൺ ബൈ ടുവിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അല്ലെങ്കിൽ സോറി, വൺ ബൈ ടു ഡയമെൻഷൻ സീറോ അല്ല, വൺ ബൈ ടുവിന് ഡയമെൻഷൻ ഇല്ല. അത് മാസിന് ഡിപ്പെൻഡ് ചെയ്തില്ല, ലെങ്തിന് ഡിപ്പെൻഡ് ചെയ്തില്ല, ടൈമിന് എന്ത് ചെയ്തില്ല, ഡിപ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ വൺ ബൈ ടു എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ഓക്കെ എ ആക്സിലറേഷൻ ആണ്, നമ്മൾ ഓൾറെഡി ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആക്സിലറേഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത്, എൽ ടി റൈസ് ടു മൈനസ് ടു. എഴുതുകയാണ് യുവിന്റെ ഡയമെൻഷൻ എന്താണ്, എൽ ടി റൈസ് ടു മൈനസ് വൺ ആണ്. മുമ്പ് ചെയ്യുകയാണ് എന്റെ ഡയമെൻഷൻ എന്താണ്, എൽ ടി റൈസ് ടു എന്താണ്, മൈനസ് ടു. ഓക്കെ എൽ ടി റൈസ് ടു എന്താണ്, മൈനസ് ടു. എന്റെ ഡയമെൻഷൻ ടി, ടിന്റെ ഡയമെൻഷൻ എന്താണ്, ടി തന്നെയാണ്. മുകളിൽ എന്ത് കിടപ്പുണ്ട്, സ്ക്വയർ കിടപ്പുണ്ട്. അപ്പൊ എന്ത് കിട്ടി, ടി സ്ക്വയർ എന്നാണ്. അപ്പൊ എന്ത് കിട്ടി, എൽ ടി റൈസ് ടു മൈനസ് ടു പ്ലസ് ടു. എ റൈസ് ടു എം, എ റൈസ് ടു എം ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ എ റൈസ് ടു എന്തായിരിക്കും, എം പ്ലസ് എൻ ആയിരിക്കും. ഓക്കെ അപ്പൊ എന്ത് കിട്ടി നമുക്ക് ആൻസർ, എൽ ടി റൈസ് ടു സീറോ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ ഡയമെൻഷൻ സീറോ സീറോ തുടങ്ങണല്ലേ. അപ്പൊ ഡയമെൻഷൻ എന്ത് കിട്ടി, എല്ല് തന്നെ കിട്ടി. മനസ്സിലായോ? ഓക്കെ അപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ ഓരോ 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 ടൈം, ഫസ്റ്റ് ടൈമിന്റെയും സെക്കൻഡ് ടൈമിന്റെയും തേർഡ് ടൈമിന്റെയും ഡയമെൻഷൻ എന്താണ്, ഈക്വൽ ആണ്. എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഇക്വേഷൻ ഡയമെൻഷനി എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഈക്വൽ ടു, ഈക്വൽ ടു എം ഇൻറ്റു സി. ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണോ റോങ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ ആദ്യം പരിചയപ്പെടാം ഒരു ടേം എന്താണെന്ന്. ഇ എന്ന് പറയുന്നത് എനർജി, എം എന്ന് പറയുന്നത് മാസ്, സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ നമുക്ക് ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് നോക്കാം. അതിന് മുമ്പ് എനർജി, നമുക്ക് എനർജി നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എനർജി ഡയമെൻഷൻ, നമുക്ക് എനർജി ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കാം. എനർജി എന്ന് വെച്ചാൽ നമുക്ക് ഇക്വേഷൻ എന്താണ്, എനർജി എന്ന് വെച്ചാൽ വർക്ക് തന്നെയാണ് അല്ലേ. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ഫോഴ്സ് ഇൻറ്റു എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, എനർജിയുടെ ഡയമെൻഷൻ. ഇനി എന്താണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, എം ഇൻറ്റു എന്താണ്, എം ഇൻറ്റു എന്താണ്, എ ആണ്, എക്സ്. ഓക്കെ ഇനി എമ്മിന്റെ ഡയമെൻഷൻ എന്താണ്, എമ്മിന്റെ ഡയമെൻഷൻ എന്താണ്, എം തന്നെയാണ്. എന്റെ ഡയമെൻഷൻ എന്താണ്, എൽ ടി റൈസ് ടു മൈനസ് ടു ആണ്. എക്സ് എന്താണ്, എൽ ആണ്. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ എന്ത് കിട്ടി, എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു. അതാണ് എനർജിയുടെ എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് കിട്ടി, എം എൽ സ്ക്വയർ ടി റൈസ് ടു എന്താണ്, മൈനസ് ടു. ഓക്കെ എങ്ങനെ കിട്ടിയത്, കാരണം എനർജി എന്ന് വെച്ചാൽ വർക്ക് തന്നെയാണ്. വർക്ക് ഇൻഡിക്കേഷൻ എന്താണ്,
ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഫോഴ്സ് എന്ന് പറയുന്നത് എമ്മിന്റെ എ ആണ്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫോഴ്സിന്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താണ് എൽ ആണ്. എങ്കിൽ വർക്ക് എനർജി ഡയമെൻഷൻ നമുക്ക് എന്ത് കിട്ടും? എം എൽ സ്ക്വയർ ടി റേസ് ടു എന്താണ്? മൈനസ് ടു. ഇതാണ് എനർജി ഡയമെൻഷൻ. കാരണം എനർജിയും വർക്കും ഏകദേശം ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. കാരണം വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ബോഡിക്ക് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. അപ്പൊ എനർജിയുടെ ഡയമെൻഷനും വർക്കിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വർക്കിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെ ഉണ്ട്? ഒരു മാസ് ഉണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്. ഓക്കെ, മാസിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. എന്താ മാസിന്റെ ഡയമെൻഷൻ? എം ആണ്. എന്താണ് വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു മൈനസ് വൺ ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? എം എൽ ടി റൈസ് ടു എന്താണ്? മൈനസ് വൺ. ഓക്കെ, നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും ഇതല്ല, ഈക്വൽ അല്ല. നോക്കി, ഇവിടെ എൽ സ്ക്വയറും ഇവിടെ എൽ റൈസ് ടു വണ്ണും, ടി റൈസ് ടു മൈനസ് ടു, ഇവിടെ എന്താണ്? ടി റൈസ് ടു മൈനസ് വൺ നടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും LHS is not equal to എന്താണ്? RHS. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് അല്ല.